അസുഖം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് അസുഖം വരാതിരിക്കാൻ നോക്കുക എന്നുള്ളതാണ്. ഇന്ന് നിരവധി ആളുകളെ അലട്ടുന്ന ഒരു വലിയ പ്രശ്നമാണ് വിട്ടുമാറാത്ത ചുമയും അതുപോലെ തന്നെ വിട്ടുമാറാത്ത കഫക്കെട്ടും. ഇത് രണ്ടും വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനെ അത് ഒരുപാട് ബാധിക്കുന്ന കാര്യമാണ്. ഇന്ന് വിട്ടുമാറാത്ത ചുമയും വിട്ടുമാറാത്ത കഫക്കെട്ടുമുള്ള ആളുകൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു എഫക്റ്റീവായിട്ടുള്ള ടിപ്പാണ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്കിവിടെ ആവശ്യമായിട്ടുള്ളത് അങ്ങാടിക്കടകളിൽ നിന്ന് മേടിക്കാനായിട്ട് കിട്ടുന്ന ത്രിഫലാദി ചൂർണം എന്ന് പറയുന്ന ഒരു ചൂർണമാണ്. ത്രിഫല ചൂർണ്ണമല്ല, ത്രിഫല ചൂർണവും വളരെ ഗുണമുള്ള ഒന്നാണ്, പക്ഷെ നമുക്ക് ഈ ചുമയ്ക്കും കഫക്കെട്ടിനും വളരെയധികം ഗുണം തരുന്നത് ത്രിഫലാദി ചൂർണമാണ്. ത്രിഫലാദി ചൂർണത്തിൽ ഒരുപാട് ആയുർവേദ ഔഷധങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇതിൽ മെയിനായിട്ട് അടങ്ങിയിട്ടുള്ളത് ഇരട്ടിമധുരം പോലെയുള്ള കാര്യങ്ങളാണ്. ഇരട്ടിമധുരം നമുക്കറിയാം, നമ്മുടെ തൊണ്ടയൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കിട്ടാനായിട്ട്, തൊണ്ടയിലെ കരകരപ്പൊക്കെ മാറാനായിട്ടും ഇരട്ടിമധുരം മാത്രം കഴിക്കുന്ന ആളുകളുമുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ വാങ്ങിയിട്ടുള്ളത് 50 ഗ്രാം ത്രിഫലാദി ചൂർണമാണ്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 50 രൂപ മാത്രമാണ്. ഇനി ഇതെങ്ങനെയാണ് നമുക്ക് ചുമയും കഫക്കെട്ടും ഒക്കെ ഉള്ള ആളുകൾ കഴിക്കേണ്ടത് എന്നുകൂടി പറയാം. നമ്മൾ ഈ ഒരു ബോട്ടിൽ വാങ്ങിയതിന് ശേഷം ഇതിൻ്റെ മുകളിലൊരു സീലിംഗ് ഉണ്ടാവും, അത് നമ്മൾ പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമ്മൾ 1 ടീസ്പൂൺ ത്രിഫലാദി ചൂർണമാണ് നമ്മൾ എടുക്കുന്നത്. ഇത് നമ്മൾ 1 ഗ്ലാസ് ഇളം ചൂടുവെള്ളത്തിലാണ് നമ്മളിത് കലക്കേണ്ടത്. ഇതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഇനി ചൂടുവെള്ളമല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തേനിൽ ചാലിച്ച് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാവുന്നതാണ്, വളരെ എഫക്റ്റീവായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഷുഗറുള്ള ആളുകൾ തേനിൽ ചാലിച്ച് കഴിക്കരുത്, ഷുഗർ ഇല്ലാത്തവർക്ക് തേനിൽ ചാലിച്ച് കഴിക്കാവുന്നതാണ്. 1 ഗ്ലാസ് ഇളം ചൂടുവെള്ളം എടുക്കുക, അതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ ത്രിഫലാദി ചൂർണം ചേർക്കുക. അതിനുശേഷം ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് രാത്രി അത്താഴ ഭക്ഷണത്തിന് ശേഷം ഇത് കഴിക്കാവുന്നതാണ്. ഇത് എല്ലാ ദിവസവും നിങ്ങൾ കഴിക്കുക. ചുമയും കഫക്കെട്ടുമുള്ള ആളുകൾക്ക്, വിട്ടുമാറാത്ത ചുമയൊക്കെ ഉള്ള ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ, ഇത് സ്ഥിരമായിട്ട് നിങ്ങൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറും. കഫക്കെട്ട് മാറാനായിട്ടും വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു മരുന്നാണ് ത്രിഫലാദി ചൂർണം എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് എല്ലാ അങ്ങാടിക്കടകളിലും നിങ്ങൾക്ക് മേടിക്കാനായിട്ട് കിട്ടും. ചോദിക്കുമ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ പറഞ്ഞ് മേടിക്കുക. നമ്മുടെ ശരീരത്തിന് ഒരുപാട് നല്ല എനർജിയൊക്കെ കിട്ടാനായിട്ടും നമ്മൾ ഈ ഒരു ഡ്രിങ്ക് കുടിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ മലബന്ധം മൂലം കഷ്ടപ്പെടുന്ന ആളുകൾക്കും നാഡീ തളർച്ച പോലെയുള്ള ആളുകൾക്കും ഒക്കെ ഈ ഒരു ഡ്രിങ്ക് കുടിക്കാവുന്നതാണ്. നല്ല ഉറക്കം ലഭിക്കാനായിട്ടും നമുക്ക് ഈ ഒരു ഡ്രിങ്ക് കഴിക്കാവുന്നതാണ്. മറ്റ് സൈഡ് എഫക്റ്റുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിലടങ്ങിയിട്ടുള്ള ഒരുപാട് കണ്ടൻറ്റുകളുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഡ്രിങ്ക് നിങ്ങൾക്ക് ദിവസവും കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് മാറിക്കിട്ടുന്നതായിരിക്കും. കൂടുതലായിട്ട് നമുക്കറിയാം ചുമയും കഫക്കെട്ടുമൊക്കെ ഉള്ള ആളുകൾ അത് സ്ഥിരമായിട്ട് ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് ഫ്യൂച്ചറിൽ പല പ്രശ്നങ്ങളും ഉണ്ടായേക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ത്രിഫലാദി ചൂർണം വാങ്ങി നിങ്ങൾ ദിവസവും നിങ്ങൾ കഴിക്കുക, വെള്ളത്തിലോ അല്ലെന്നുണ്ടെങ്കിൽ തേനിലോ ചാലിച്ചിട്ട് കഴിക്കുക. അതുപോലെ തന്നെ കഫക്കെട്ടൊക്കെയുള്ള ആളുകൾ തണുത്ത ആഹാരങ്ങൾ മാക്സിമം ഒഴിവാക്കുക. അപ്പം നമ്മുടെ ഈ ഒരു ഡ്രിങ്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ദയവായിട്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് നൽകുക. അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പേര് ഇത്തരം പ്രശ്നങ്ങളുമായിട്ട് അനുഭവിക്കുന്നവരുണ്ട്, അവരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ കൂടി ചെയ്തു കൊടുക്കുക. അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു കിടിലൻ കിട്ടുകാച്ച വീഡിയോയുമായിട്ട് ഉടനെ കണ്ടുമുട്ടാം. നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി, നൗ സൈനിങ് ഔട്ട്. താങ്ക്.